ഈശംശയക്കി സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ള കുട്ടികളെ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് ഞാൻ കരുതുകയാണ് കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുകയാണ് അതിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അനന്ത നന്മയെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം അല്ലേ നന്ദി അർപ്പിക്കുക കൃതജ്ഞത അർപ്പിക്കുക എന്ന് പറയുന്നതാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ വിശ്വ കുർബാനയുടെ ദൈവൈക്യ ശുശ്രൂഷയെക്കുറിച്ചും അതുപോലെ സമാപന ശുശ്രൂഷയെക്കുറിച്ചും മനസ്സിലാക്കി ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഒൻപതാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ദൈവവചനവും ക്രൈസ്തവ ജീവിതവും എന്നുള്ള അധ്യായമാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ദൈവവചനം എന്താണ് ക്രൈസ്തവ ജീവിതം ഈ ദൈവവചനത്തിന് ക്രൈസ്തവ ജീവിതത്തിൽ എന്തെല്ലാം പ്രാധാന്യമുണ്ട് ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ ക്ലാസ്സിൻ്റെ ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കിടക്കാം കുട്ടികളെ നിങ്ങളുടെ ഇടവക പള്ളിയിൽ ഒരു ദിവ്യബലി നടക്കുന്ന സമയത്തെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ദ്വീപുബലിയിലെ വിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ് ഈ സമയം നിങ്ങളെല്ലാം വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് നിരനിരയായിട്ട് നിൽക്കുന്നു ചിലർ ഈശോയെ കൈകളിൽ സ്വീകരിക്കുന്നു ചിലർ ഈശോയെ നാവിൽ സ്വീകരിക്കുന്നു ഈശോയെ സ്വീകരിച്ചിട്ട് ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് നിങ്ങൾ ചെല്ലുകയാണ് വളരെ ശാന്തമായിട്ട് ഈശോയ്ക്ക് ആരാധനയും മഹത്വവും നൽകിക്കൊണ്ട് അല്പനേരം മുട്ടുകുത്തി നിന്നുകൊണ്ട് കൊണ്ട് നമ്മളവിടെ ഇരിക്കുന്നു ഇവിടെ ഇങ്ങനെ ഭയഭക്തി ബഹുമാനം കൊടുക്കാൻ കാരണം എന്താണ് നമുക്കറിയാം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഈശോയെയാണ് ദൈവത്തെയാണ് ആ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ് നമ്മുടെ ഈ ഭക്തി പ്രകടനങ്ങളിലൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അന്ന് ഇതേ ദിവ്യബലിയിൽ തന്നെ വചനശുശ്രൂഷയിൽ പുരോഹിതൻ സുവിശേഷം വായിച്ചതിന് ശേഷം വചനവ്യാഖ്യാനത്തിലേക്ക് കടക്കും അല്ലേ പ്രസംഗം പ്രസംഗത്തിന് ശേഷം വൈദികൻ ഇങ്ങനെ പറയുകയാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങോട്ട് കടന്നു വരൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു അവസ്ഥ പലർക്കും മടിയാണ് അല്ലേ മദ്ബഹയിലേക്ക് ചെല്ലുവാനായിട്ട് ഒരു നാണം ഒരു അപകർഷതാ ബോധം അപ്പോൾ നീ ചെല്ലു നീ ചെല്ലുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടിയെ പറഞ്ഞ് അങ്ങോട്ട് വിടുകയാണ് ധൈര്യ സംഭരിച്ച് അവൻ അച്ഛൻ വിളിച്ചോടത്തേക്ക് ചെല്ലുകയാണ് മദ്ബഹയിലേക്ക് കയറി വരാൻ പറയുകയാണ് കയറി വന്ന അവൻ്റെ കയ്യിലേക്ക് വൈദികൻ തൻ്റെ കയ്യിലിരുന്ന സുവിശേഷ ഗ്രന്ഥം വെച്ച് നീട്ടുകയാണ് അവൻ അത് വാങ്ങിക്കുകയാണ് അച്ഛൻ പറഞ്ഞു നീ പോയിരുന്നുള്ളൂ പേര് അവൻ ആ വിശുദ്ധ ഗ്രന്ഥം വാങ്ങിച്ച് അവൻ്റെ ഇരിപ്പിടത്തിലേക്ക് നടക്കുകയാണ് എൻ്റെ ചോദ്യം ഇതാണ് വിശുദ്ധ കുർബാന കൈകളിൽ സ്വീകരിച്ച അതേ ആദരവോടുകൂടി തന്നെയാണോ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കയ്യിലേക്ക് സ്വീകരിച്ചത് തീർച്ചയായിട്ടും അല്ല എന്നാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരം അല്ലേ വിശുദ്ധ കുർബാനയിലാണോ ദൈവത്തിൻ്റെ വചനത്തിലാണോ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ ഉൾക്കൊള്ളുന്നത് നമ്മുടെ സഭ പഠിപ്പിക്കുന്നത് രണ്ടിലും തുല്യ കൂടി ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് രണ്ടാമത്തിക്കാൻ കൗൺസിലിൻ്റെ എന്ന പ്രമാണരേഖയിൽ ഇരുപത്തൊന്നാം ഗണ്ണികയിൽ പറയുന്നു നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിൽ ഉള്ള ശരീരത്തെ വണങ്ങുന്നത് പോലെ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെയും സഭ പോന്നിട്ടുള്ളതെന്ന് ഇനി നമുക്ക് ദൈവവചനം എന്താണെന്ന് നോക്കാം ഒരു സിമ്പിൾ നിർവചനം പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ് ദൈവവചനം ശരിയല്ലേ ശരിയാണ് വിശുദ്ധ യോഹനാൻ സ്ലേഹ ഈശോയെ വിളിക്കുന്നത് ദൈവ വചനമെന്നാണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു ആ വചനം ദൈവമായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അതാണ് യേശു അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ യേശുവാണ് ദൈവമാണ് ഈശോയുടെ ജീവിതത്തിൽ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഒരു സംഭവമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഒരിക്കൽ ഈശോയെ കാണുവാനായിട്ട് ഈശോയുടെ അമ്മയും ബന്ധുക്കളായ സഹോദരന്മാരും വരുന്നുണ്ട് അപ്പോൾ ഈശോയുടെ അടു തിങ്ങി നിൽക്കുന്ന ജനം തിങ്ങി നിൽക്കുന്ന കാരണം അടുത്തേക്ക് വരാൻ സാധിച്ചില്ല അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ ചെന്ന് ഈശോട് പറയുന്നുണ്ട് നിൻ്റെ അമ്മയും സഹോദരന്മാരും കാണുവാൻ കരുതി പുറത്ത് കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈശോ പറഞ്ഞു എൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് അപ്പോൾ ദൈവവചനം സ്വീകരിക്കുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ് വേറൊരിത്തത്തിൽ പറഞ്ഞാൽ ഈശോയുടെ സഹോദരി സഹോദരന്മാരാണ് അപ്പോൾ ഈശോയുമായിട്ട് ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചിട്ട് ഈശോ നൽകുന്ന രക്ഷ സ്വീകരിച്ചിട്ട് ഈശോ കാണിച്ചു തന്ന പഠിപ്പിച്ചു തന്ന മാർഗത്തിലൂടെ ഈശോയെ അനുഗമിക്കുക അതിനെയാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഈ ദൈവവചനത്തിന് ക്രൈസ്തവ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പത്രോസ്ത്രീയ ഇങ്ങനെ പറയുന്നുണ്ട് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്ന് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്നാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നമ്മുടെ സഭയുടെ വിശ്വാസ രഹസ്യങ്ങളെല്ലാം അത് മിഷിക രഹസ്യമായിക്കോട്ടെ ക്രിത്വരഹസ്യമായിക്കോട്ടെ കുദാശകളായിക്കോട്ടെ ഉദ്വാന ജീവിതമായിക്കോട്ടെ ഇത് ഇത് എല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രഹസ്യങ്ങളെല്ലാം രഹസ്യങ്ങളുടെ എല്ലാം ആഘോഷമാണല്ലോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ നടത്തുന്നത് സ്നേഹമുള്ള കുട്ടികളെ അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ നിർവചനമൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ കൊച്ചു ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ദൈവവുമായിട്ടുള്ള സംഭാഷണത്തെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നാൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മളാണ് ശ്രോതാവ് പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ പ്രാർത്ഥനാപൂർവം വിശ്വാസപൂർവം സ്നേഹപൂർവം ദൈവവചനം വായിക്കുമ്പോൾ ആ ദൈവം നമ്മളിൽ കുടികൊള്ളുകയാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം കോളേജ് ജീവിതം വൈദിക ജീവിതം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറഞ്ഞാലറിയാം നിങ്ങളുടെ സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്നാൽ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഒരു ക്രൈസ്തവ മാതാപിതാക്കൾക്ക് ജനിച്ച് ഒരു ക്രൈസ്തവ കുടുംബത്തിൽ വളരുന്നതാണോ ക്രൈസ്തവ ജീവിതം അതാണ് അത് മാത്രമല്ല മറിച്ച് എന്താണ് ഈശോ പഠിപ്പിച്ചു തന്ന മാർഗത്തിലൂടെ സ്വർഗം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ഈ ഭൂമിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുക അതാണ് ക്രൈസ്തവ ജീവിതം ആ ക്രൈസ്തവ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കുന്നതിന് ദൈവത്തിൻ്റെ അനന്തമായ ആവശ്യമുണ്ട് പുണ്യപൂരിതമായിട്ടുള്ള ഈ ജീവിതം നയിക്കുന്നതിന് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ക്രൈസ്തവ ജീവിതത്തിൽ ദൈവവചനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു ഇലക്ട്രിക് ഉപകരണമൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു തൊണ്ട് പേപ്പറ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ ഒരു കാറ്റലോഗ് ആ ഉപകരണം എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ള വിശദീകരണം നൽകുന്ന ഒരു പേപ്പറാണത് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ ഉപകരണത്തിന് ഒരിക്കലും കേടുപറ്റുകയില്ല ഇതുപോലെ ക്രൈസ്തവരായ നമുക്ക് നല്ല ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നൽകിയ കാറ്റലോഗാണ് വിശുദ്ധ ബൈബിള് അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരിക്കലും തെറ്റായ വഴിയിലൂടെ പോവുകയില്ല ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവത്തിൻ്റെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ നേരായ മാർഗത്തിലൂടെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും വിശുദ്ധ ലിഖിതങ്ങളും കർത്താവിൻ്റെ ശക്തിയും മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് എന്ന് വിസ്റ്റ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തിനാലാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമാണെന്ന് ഈശോ ഉപമിക്കുന്നുണ്ട് അവൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വചനത്തിൻ്റെ ശക്തി അവന് രക്ഷ നൽകുകയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയും ബലവും കോട്ടയും കറുത്തമാണെന്നുള്ള ബോധ്യം ആഴത്തിൽ വേരുറക്കുകയാണ് വചനത്തിലൂടെ ഇനി ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വിശുദ്ധ ഗ്രന്ഥത്തിലെ വിവിധ വചനങ്ങളിലൂടെ നിരവധി കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് ഈ തിരുവചനങ്ങൾ നമുക്ക് നൽകുന്നത് ചിലതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമതായിട്ട് ദൈവവചനം യേശുവിൻ്റെ ശിഷ്യരാക്കുന്നു നമ്മളെ ദൈവവചനം നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു ദൈവവചനം അന്ധകാരം അകറ്റുന്നു ദൈവവചനം ജീവൻ നൽകുന്നു ജൈ ദൈവവചനം രക്ഷ നൽകുന്നു ദൈവവചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു നമ്മെ സ്വതന്ത്രരാക്കുന്നു ദൈവവചനം നമുക്ക് നിത്യജീവൻ നൽകുന്നു ദൈവവചനം നമുക്ക് സൗഖ്യം നൽകുന്നു ദൈവവചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നു ഇതുപോലെ നിരവധി കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ ഗുണങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൽ പ്രധാനമായിട്ടും ഒരു ഏഴ് കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ എട്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൊന്ന് ചിന്തിക്കാം ആദ്യത്തേത് ദൈവവചനവും ശിഷ്യത്വവും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണ് യോഗാനെ സുവിശേഷത്തിലെ എട്ടാം അധ്യായത്തിലെ മുപ്പത്തൊന്നാം വാക്യം ഇതാണ് ഇവിടെ ഈശോയുടെ റോ റോൾ എന്താണ് ഈശോ ഗുരുവാണ് ഗുരുവായ ഈശോ ജനങ്ങളെയും ശിഷ്യരെയും ഒക്കെ പഠിപ്പിക്കുന്നത് വിവിധ രംഗങ്ങൾ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് ഇല്ലേ ഈശോ വഞ്ചിയിലിരുന്ന് പഠിപ്പിക്കുന്നു ഈശോ മലമുകളിലിരുന്ന് പഠിപ്പിക്കുന്നു ഈശോ ദേവാലയത്തിൽ ഇരുന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈശോ സിനഗോഗിലൊക്കെ ഇരുന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഗുരുവായ യേശു തൻ്റെ ശിഷ്യഗണങ്ങളെല്ലാം ദൈവവചനത്താൽ നിറയണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വചനം ശ്രവിക്കുവിൻ ശ്രവിക്കുമെന്ന് നിരന്തരമായിട്ട് അവരോട് ഈശോ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഒരു നല്ല വിദ്യാർത്ഥിയാകുന്നത് എപ്പോഴാണ് അല്ലേ നമ്മുടെ ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും ടീച്ചറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുമ്പോഴാണ് ഒരുത്തിനെ നല്ല വിദ്യാർത്ഥി അല്ലെ നല്ല സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നല്ല ശിഷ്യനാകുന്ന എങ്ങനെയാണ് ഗുരുവിൻ്റെ ഇഷ്ടം ഗുരുവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ ഗുരു തൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ് തിരുവചനത്തിലൂടെ അപ്പോൾ ഗുരുവായ ഈശോയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഈശോയുടെ ശിഷ്യനായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഒന്ന് നമ്മൾ പഠിച്ചു ഈ ദൈവത്തിൻ്റെ വചനം കൊണ്ട് ഈശോയുടെ ശിഷ്യരാകാൻ സാധിക്കും രണ്ടാമത് നമ്മൾ കാണുന്നത് ഈശോയുടെ വചനം നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള അയൽവക്കത്തുള്ള നമ്മുടെ നമ്മുടെ തന്നെ വീട്ടിലുള്ള അനേകം പേര് ധ്യാനങ്ങൾ കൂടി നമ്മുടെ പള്ളിയിൽ തന്നെ വാർഷിക ധ്യാനത്തിലൊക്കെ കൂടി സ്വഭാവത്തിലൊക്കെ നല്ല വ്യത്യാസം വന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ അഞ്ചും ഏഴും ദിവസമൊക്കെ വചനത്തിന് അടയിരുന്ന് വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിലെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതുപോലെ മോശപ്പെട്ട ജീവിതത്തിൽ നിന്നും നല്ല ജീവിതത്തിലേക്ക് വന്ന ചില കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും സക്കേവസിൻ്റെ കഥ അല്ലേ സഖ്യൂസിൻ്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ അവന് മാറ്റം വരികയാണ് യേശു സഖ്യൂസിൻ്റെ ഭവനത്തിലേക്ക് മാത്രമല്ല അവൻ്റെ ഹൃദയത്തിലേക്ക് കൂടിയാണ് കടന്നു വരുന്നത് അപ്പോൾ അവന് മാറ്റം വരുന്നു സഖ്യൂസ് അത് കാരണം തട്ടിച്ചെടുത്ത നാലിരട്ടിയാണ് തിരിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ സമ്പാദ്യത്തിൻ്റെ പകുതി തന്നെ ദാനം ചെയ്യുന്നുണ്ട് അതുപോലെ വേറൊരു കഥാപാത്രമാണ് സമറിയാക്കാരി സ്ത്രീ അല്ലേ വചനമാകുന്ന ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണ് അവൾക്ക് മാറ്റം സംഭവിക്കുന്നത് അവൾ തെറ്റായ മാർഗത്തിൽ നിന്ന് നല്ല ജീവിതം നയിച്ചിട്ട് അവൾ അവളുടെ പട്ടണത്തിലുള്ള സകലമാന മനുഷ്യരെയും ഈശോയിലേക്ക് അവൾ അവളടിപ്പിക്കുന്നു അപ്പോൾ ഇതുപോലെ ആമനിസ മുങ്ങിയ നമുക്കും ഇതുപോലെ മറ്റുള്ളവരെ ഈശോയിലേക്ക് അടിപ്പിക്കുവാനുള്ള ഒരു ദൗത്യമുണ്ട് അപ്പോൾ വചനം കടന്നു വരുമ്പോൾ മാനസാന്തരം നൽകുന്നു സ്നേഹമുള്ള കുട്ടികളെ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ദൈവവചനം എന്താണെന്ന് പഠിച്ചു ക്രൈസ്തവ ജീവിതം എന്താണെന്ന് പഠിച്ചു ദൈവവചനത്തിന് ക്രൈസ്തവ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ പിന്നെ ദൈവവചനം എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നു എന്നുള്ള രണ്ട് കാര്യങ്ങളും പഠിച്ചു ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് നൽകുകയാണ് നിങ്ങൾ നമ്മുടെ വീട്ടിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് വരാറുണ്ട് കുടുംബ യൂണിറ്റുകളിൽ വരാറുണ്ട് മറ്റ് സംഘടനകളുടെയൊക്കെ പ്രാർത്ഥനാ മീറ്റിങ്ങുകളിലൊക്കെ വ വരാറുണ്ട് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ എങ്ങനെ ആദരപൂർവം അതിനെ സമീപിക്കാം എന്നുള്ള കാര്യങ്ങൾ ഒരു കുറിപ്പ് എഴുതി നിങ്ങൾ നിങ്ങളുടെ ടീച്ചർക്ക് അയക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെ ഗ്രന്ഥത്തെയോടും വചനത്തോടും സ്നേഹമുള്ള മക്കളായിട്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം ഇഷ്യും ഷിയായിക്ക് സ്തുതി